അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ഇസ്രായീൽ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കാഗ്രഹമുണ്ട്, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. ഇസ്രായീൽ അലൈഹി സലാം പറയുന്നു, യാ റസൂലല്ലാ, ഞാൻ വരുമ്പോ ഒന്നാൻ ആകാശത്തിൽ നിന്ന് കരയുന്നത് കണ്ട് നബിയേ, അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു കൊണ്ടുവരാ പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീലേ, ഞാൻ ചിരിച്ചപ്പോഴും കരഞ്ഞപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു ജിബ്രീൽ, എന്നെ എന്തേ യാത്രയാക്കാൻ വരാത്തത്, എന്റെ റബ്ബിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഈ അവസാനം എന്റെ കൂടെയൊന്ന് നിൽക്കാത്തത് എന്തേ ജിബ്രീൽ. അവിടെ നിന്ന് പറയുന്നു, നബിയേ, ഈ കാഴ്ച കാണാ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രായീലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ ജിബ്രീൽ, എനിക്കൊന്ന് സന്തോഷത്തോടെ മരിക്കാരാ, ഈ ലോകത്ത് നിന്ന് പോകുമ്പോ സന്തോഷത്തോടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, ജിബ്രീൽ അലൈഹിസ്സലോ അവിടെ നിന്ന് പറയുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെയും നിങ്ങളുടെയും കുറിച്ച്, നമ്മളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു. യാ റസൂലല്ലാ, തൊണ്ടക്കുഴിയിൽ റൂഹത്തുന്നതിന് ഒരു മിനിറ്റ് മുമ്പങ്ങാട് അങ്ങയുടെ സമുദായം തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും നബിയേ. തൊണ്ടക്കുഴിയിൽ റൂഹത്തുന്നതിന് മുമ്പ് അങ്ങയുടെ സമുദായം തൗബ ചെയ്താലും പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇസ്രായീലെ, റൂഹ് പിടിക്ക ഇസ്രായീൽ, റൂഹ് പിടിക്ക ഇസ്രായീൽ, എന്റെ പ്രിയമുള്ള പെങ്ങളെ. ഇസ്രായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ, ഇസ്രായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല, തിരിഞ്ഞും അറിഞ്ഞും കിടക്കുകയാ. അതാ ഐസ ബീവി റളിയല്ലാഹു തആലാർക അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെ കോടി വരികയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചാടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്തിട്ട് തന്റെ മടിത്തട്ടിൽ വെക്കുകയാ. പെങ്ങളെ, പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്ന് പറയുന്നു, ഇസ്രായീൽ, ഒന്ന് പതുക്കെ പിടിക്ക ഇസ്രായീൽ, ഒന്ന് പതുക്കെ പിടിക്ക ഇസ്രായീൽ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു ഇസ്രായീൽ. അല്ലാഹുവിന്റെ പ്രവാചകരോട് മലക്കുൽ മൗത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, എത്രയോ പേരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് നബിയേ, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് നബിയേ, ഇന്ന് വരെ എന്റെ കൈവിറച്ചിട്ടില്ല നബിയേ, ഒരാളുടെ റൂഹ് പിടിച്ചപ്പോ പോലെ എന്റെ കൈവിറച്ചിട്ടില്ല നബിയേ, ഇന്നെന്റെ കൈവിറയ്ക്കുന്നു നബിയേ. ഇതിനെക്കാലും പതുക്കെ റൂഹ് പിടിക്കാ, ഇതിനെക്കാലും പതുക്കെ റൂഹ് പിടിക്കാ, എനിക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്നുണ്ട്, തിരിച്ചും മറിഞ്ഞും കിടക്കുന്നുണ്ട്, ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ, വെള്ളത്തിനകത്ത് തുണിമുക്കിയിട്ട് പ്രവാചകന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തലം തുടച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ള പെരുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐഷ ബീവിയുടെ മടിയിൽ കിടന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ഐഷ, ഇന്നലിൽ മൗതില സക്കറാ,
ഇന്നലിൽ മൗതില സക്കറ ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയായിഷ തയ്യാറെടുക്കണേ ആയിഷ ദുആ ചെയ്യണേ ആയിഷ ആയിഷ ബിവി റളിയല്ലാഹു തആല ആർഗയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ നമ്മളോട് പറഞ്ഞു തരാ നമ്മളോട് പറഞ്ഞു തരാ നമുക്കൊരു മുന്നറിയിപ്പ് തരാ അവിടെ നിന്ന് പറയുന്നു ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ പടച്ചവനെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ അള്ളാന്റെ റസൂലിന്റെ കണ്ണു നിറയുകയാ ചാടി എഴുന്നേക്കുകയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിലേക്ക് അള്ളാന്റെ റസൂൽ ചാരിയിരിക്കുകയാ അള്ളാന്റെ റസൂൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ പെങ്ങളെ അങ്ങനെ ഒരു ഭാഗ്യം വേണം പൊന്നുമോള് ഭാര്യയുടെ മടിത്തട്ടിൽ കടന്നിട്ട് 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അള്ളാന്റെ റസൂൽ ആയിഷയുടെ മടിയിൽ കിടന്ന വഫാതാകുന്നത് അന്ന് ആയിഷ ബീവിക്ക് 18 വയസ്സാ പ്രായം അള്ളാന്റെ റസൂല് വഫാതാകുമ്പോ ആയിഷ ബീവിക്ക് 18 വയസ്സാണ് തന്റെ ഭാര്യയുടെ നെഞ്ചിലിങ്ങനെ ചേർന്നിരിക്കുകയാണ് ആ സമയമുണ്ടല്ലോ വീടിന്റെ കവാടത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയാ അള്ളാന്റെ റസൂലുണ്ടല്ലോ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ ആയിഷ ബീവിക്ക് മനസ്സിലായി ആ സഹാബിയുടെ കയ്യിലൊരു മിസ്വാക് ഇരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി ഒരൊറ്റ നോട്ടം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയണം പെങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു തആല അർഹ ആ മിസ്വാക് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാ പ്രവാചകന് പല്ല് തേക്കാൻ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ കൈ ചലിക്കുന്നില്ല പ്രവാചകന് സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല കാരണം മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്നു കരയുകയാ ആ സമയമുണ്ടല്ലോ ആയിഷ ബീവി റളിയല്ലാഹു തആല അർഹ മിസ്വാക് എടുത്ത് തന്റെ വായിലേക്ക് വെച്ചിട്ട് ചവയ്ക്കാൻ തുടങ്ങി മിസ്വാക്ക് തന്റെ വായിലേക്ക് വെച്ചിട്ട് പല്ലുകൊണ്ട് ചവയ്ക്കുകയാണ് അല്ലാഹുവേ എന്നിട്ട് കൊച്ചുകുട്ടികളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ അള്ളാന്റെ റസൂലിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് ചാരി വെച്ചിട്ട് അല്ലാഹുവേ ആയിഷ ബീവി പല്ല് തേച്ചു കൊടുക്കുകയാ പല്ല് തേച്ചു കൊടുത്തു റൂഹ് പിടിച്ച് അരയുടെ ഭാഗത്തെത്തി പെങ്ങളെ ആ സമയത്താണ് ലോകത്തിന്റെ നേതാവിന്റെ വളർത്തു മകനുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനുണ്ടല്ലോ വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാ ആ സമയം ആയിഷ ബീവി പറയുകയാ മിസ്വാക്ക് പിടിക്കാൻ പോലും അല്ലാഹുവേ മിസ്വാക്ക് പിടിക്കാൻ പോലും ചലിക്കാത്ത കൈയുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂല് കൈയുയർത്തുകയാ അല്ലാഹുവിന്റെ റസൂല് കൈയുയർത്തുകയാ ലോകത്തിന്റെ നേതാവ് രണ്ട് കൈയും ഉയർത്തിയിട്ട് തന്റെ വളർത്തു മകനോട് കൈയിങ്ങനെ ചേർത്ത് വെച്ച് കാണിക്കുകയാ മോനെ എനിക്ക് വേണ്ടിയെന്ന് ദുആ ചെയ് പൊന്നു മോനെ അല്ലാഹു എന്നോട് കരുണ കാണിക്കാ അല്ലാഹു എന്നോട് കരുണ കാണിക്കാ മരണവേദന സഹിക്കാൻ കഴിയുന്നില്ല മോനെ ഉപ്പാന് വേണ്ടിയെന്ന് ദുആ ചെയ്യുവോ അല്ലാഹുവിന്റെ റസൂല് പോലെ മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നു കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി കടന്നു വന്നവരെ എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല വാലിന്റെ സദസ്സിലാണോ പോകുന്ന വഴിയിലാണോ വീട്ടിൽ പോയി കിടക്കുന്ന സമയത്താണോ പള്ളിക്കകത്ത് വെച്ചാണോ എപ്പോഴാണെന്നറിയില്ല എപ്പോഴായാലും മസ്റായിൽ വരുമല്ലോ അല്ലാഹുവിന്റെ റസൂല് പോലെ മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞെങ്കില് നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുമോനെ അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരെ മരണവേദന കുറച്ച് കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ
രണ്ട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്താ മരണവേദന അല്ലാഹു കുറച്ചു തരികയാ, മരണവേദന അല്ലാഹു കുറച്ചു തരികയാ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാഴ്ത നിർത്തുകയാണ്. രണ്ട് കാര്യം പറഞ്ഞ് വാഴ്ത നിർത്തുകയാ. ആരെങ്കിലും രണ്ട് കാര്യം തന്റെ ജീവിതത്തിൽ ചെയ്താ അവന്റെ മരണവേദന അല്ലാഹു കുറച്ചു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് നമുക്ക് തന്നിട്ട് പോയി ഒരു മുന്നറിയിപ്പ്, മോനെ മരണവേദന വല്ലാത്ത വേദനയാ, അതുകൊണ്ട് അതിന് തയ്യാറെടുക്കണേ എന്ന് നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മൂന്ന് സലാത്ത് പറഞ്ഞു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. രണ്ട് കാര്യം മരണവേദന കുറച്ച് കിട്ടാൻ രണ്ട് കാര്യം ചെയ്താൽ മതി. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മരണം എത്തിയോ എന്നറിയാൻ മൂന്ന് വഴി. ഒന്ന് വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിന്റെ തലയിലും താടിയിലും നോക്കുക. നിന്റെ തലയിലെയോ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ എവിടെയെങ്ങാനും ഒരു വെളുത്തത് കണ്ട തയ്യാറെടുത്തോ എന്ന് നബിയുന റസൂലുള്ളാഹി. തലയിലെയോ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ ഒരു വെളുത്തത് കണ്ട പോകാൻ സമയം അടുത്തു എന്ന് നബിയുന റസൂലുള്ളാഹി. അത് വെട്ടിക്കളഞ്ഞാലും പിഴുതു കളഞ്ഞാലും ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാലും നീ പെയിന്റ് അടിച്ച് നടന്നാലും മരണം മരണത്തിന്റെ അടയാളമാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ സദസ്സിൽ? ഇല്ലേ, എല്ലാവർക്കും നരച്ചു കഴിഞ്ഞു. രണ്ട് നിത്യമായിട്ടുള്ള രോഗങ്ങൾ, നിത്യമായിട്ടുള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, ഇങ്ങനെ രോഗങ്ങൾ അനിത്യമായിട്ടുള്ള. ചോറുണ്ട് കഴിയുമ്പോൾ സ്പെഷ്യലായിട്ട് കുറച്ച് ടാബ്ലറ്റ് വാരി തിന്നാ. ഇത് മരണത്തിന്റെ രണ്ടാമത്തെ അടയാളമാണെന്ന് നബിയുന റസൂലുള്ളാഹി. മൂന്ന് പഴയതുപോലെ ഓടാനും ചാടാനും കുനിയാനും സുജൂദ് ചെയ്യാനൊന്നും വയ്യ. ജോയിന്റുകൾക്കൊക്കെ വല്ലാത്ത വേദന. തലനിരിച്ച് നടന്നവൻ ഇങ്ങനെ താഴ്ന്ന് കൂന വന്നു തുടങ്ങി, തൊലി ചുളുങ്ങി തുടങ്ങി. ഇത് മരണത്തിന്റെ മൂന്നാമത്തെ അടയാളമാണെന്ന് നബിയുന റസൂലുള്ളാഹി മൂന്നടയാളത്തിൽ ഒരെണ്ണമെങ്കിലും ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമുക്ക് വന്നു കഴിഞ്ഞു നന്നാകു. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാര് ചിരിക്കണ സിറാജ് ഉസ്താദെ, ഇത് മൂന്നും എനിക്കില്ല ഉസ്താദെ. നിങ്ങൾ പറഞ്ഞ മൂന്നടയാളം എനിക്കില്ല. എടാ, മരണത്തിന് ചിലപ്പോ ഇത് മൂന്നും വേണ്ട, ഒറ്റ അടിക്ക് കൊണ്ടുപോകും. ചിലപ്പോ ഈ മൂന്നടയാളം നീ കാത്തിരിക്കണ്ട. ഈ മൂന്നടയാളം വന്നിട്ടേ മരിക്കൂ എന്നല്ല അർത്ഥം. അങ്ങനെയാണെങ്കിൽ ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് കവറടക്കുന്ന എങ്ങനെയാ? അധികം ചിരിക്കുമ്പോ, അധികം സന്തോഷിക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കണം. കുല്ലുംബ്രി ഇൻമു സബ്ബഹും ഫി അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാഖി നഅലിഹി. ഒരുപാട് ചിരിക്കുമ്പോ, ഒരുപാട് സന്തോഷിക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കണം. അതിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു, അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണവേദന കുറച്ച് കിട്ടണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യം ഇൻഷാല്ലാ അല്ലാഹു ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്യൂല്ലേ? സുബൈക്ക് പള്ളിയിൽ നിസ്കരിക്കണമെന്നല്ല വേടിക്കണ്ട, നിങ്ങളത് വേടിക്കണ്ട. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന രണ്ട് ചെറിയ കാര്യം ഇൻഷാല്ലാ ചെയ്തൂടെ? ഉറക്കപ്പറ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാതിരാത്രി ഒരുമിച്ചു കൂടിയ പെങ്ങളെ, പൊന്നുമോളെ പൊന്നുമോളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരണവേദന വല്ലാത്ത വേദനയാട്. ആ മരണവേദന കടന്നു വരുന്ന സമയത്ത് മരണം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, പെങ്ങളെ മരണവേദന നിനക്ക് കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാട്,
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാണ്, റബീഉൽ വിട പറയാ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് മുതൽ ചെയ്യാ തീരുമാനിക്കു ചെറുപ്പക്കാരാ, ഇന്ന് മുതൽ ചെയ്യാ തീരുമാനിക്കു പൊന്നുമോള്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായിലിസ്സലാം ഒരു ദിവസം ഇറങ്ങി വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അസ്റായിൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് റൂഹ് പിടിക്കുന്ന മലക്ക് വന്നിട്ട് പറയുന്നു, നബിയേ ഏതെങ്കിലും ഒരു ഹദ്ദാദിലെ ചെറുപ്പക്കാരൻ, ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ ഓരോ ദിവസവും എല്ലാ ദിവസവും ആരെങ്കിലും അങ്ങയുടെ പേരിൽ മുടങ്ങാതെ പത്ത് സ്വലാത്ത് പറഞ്ഞാ പെങ്ങളെ സമയമുണ്ടാകുമോ? നൂറും ആയിരവും പറയണമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ രാത്രി മുതൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റിട്ട് പാതിരാത്രി നീ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തമാശക്കാകട്ടെ, കാര്യമാകട്ടെ, കളിയാക്കിയാകട്ടെ, ഒതുവുള്ളപ്പടാകട്ടെ, ശുദ്ധിയുള്ളപ്പളാകട്ടെ, ജോലി ചെയ്യുന്ന സമയത്താകട്ടെ, വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയമാകട്ടെ, അടുക്കളയിൽ ഭക്ഷണം വെക്കുന്ന സമയത്താകട്ടെ, എപ്പോഴെങ്കിലും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആരെങ്കിലും പത്ത് സ്വലാത്ത് പറഞ്ഞാല് യാ റസൂലല്ലാ അല്ലാഹുവിന്റെ നബിയേ അവന്റെ റൂഹ് ഞാൻ പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അന അഖബിലു റൂഹഹു കമാ അഖബിലുൽ അർവാഖുൽ അംബിയാ, അങ്ങയുടെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് പറയുന്നവനുണ്ടല്ലോ, അവന്റെ റൂഹ് പിടിക്കുന്നത് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ, പ്രവാചകന്മാരുടെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ, എണ്ണയ്ക്കകത്ത് നിന്ന് നൂല് വലിക്കുന്നത് പോലെ ഞാനവരുടെ റൂഹ് പിടിക്കും. നബിയേ ചെറുപ്പക്കാരാ തീരുമാനിക്കു പൊന്നുമോരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വല് നമ്മളോട് വിട പറയുന്ന ഈ സമയത്ത് ഈ സ്വർഗ പൂങ്കാവനത്തിൽ ഇരുന്നിട്ട് ഉസ്താദേ ഓർമ്മയുള്ള കാലത്തോളം, മരിക്കുന്ന കാലത്തോളം എനിക്ക് മരണവേദന സഹിക്കാൻ കഴിയില്ല, എനിക്ക് മരണവേദന താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് പ്രവാചകന്മാര് വഫാത്തായതുപോലെ അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതുപോലെ അല്ലാഹുവേ പ്രവാചകന്മാര് ആദൻ നബിയും നൂഹ് നബിയും മൂസാ നബിയും ഈസാ നബിയും ദാവൂദ് നബിയും യഅ്ഖൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും സുലൈമാൻ നബിയും എല്ലാ പ്രവാചകന്മാര് വഫാത്തായതുപോലെ എനിക്കും മരിക്കണം ഉസ്താദ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് പറഞ്ഞാല് അവന്റെ അവസാനം നന്നാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും ഒരു പത്ത് സ്വലാത്ത്. ഇന്നലെ എനിക്കൊരു സദസ് ഉണ്ടായിരുന്നു. ഇന്നലെ മൂവാറ്റുപുഴയിൽ, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ ഒരു സദസ് ഉണ്ടായിരുന്നു. 225 കോടി സ്വലാത്ത് പറഞ്ഞിട്ടാണ് ഇന്നലെ ആ സദസ്. 2500 ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അവര് ഒരു വർഷം കൊണ്ട് 225 കോടി സ്വലാത്ത് പറഞ്ഞിട്ട് ഇന്നലെ ആ സദസ്സിൽ എന്റെ ദുആയും പ്രസംഗം ഉണ്ടായിരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 25 കോടി സ്വലാത്ത് പറയണമെങ്കിൽ എത്ര പറഞ്ഞിട്ടുണ്ട്? 25 കോടി സ്വലാത്ത്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ കോടികളൊന്നും പറഞ്ഞില്ലെങ്കിലും 10 സ്വലാത്ത് എല്ലാ ദിവസവും പറഞ്ഞാൽ നിന്റെ മരണം നന്നാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.